Hello, welcome back to Yummy Malabar. In the recipe video, alla, in the number of beater and review on a chain of the Apocorchipere, commented the chocher and diarno beater and a patita on the Parayan and Pina the Paul than a the beater on another. Apocorchipere Kavanga and a plan and don't know a Pavrika Larcum. E video useful lagum and the Shusikuno, upon the Maka and the Amasia the video like a poga. Upon Yana would use in the beater, prestige in a beater on either made chit or version garinu, other than numbered channel, the dodging it, corchigarinitana and a beater made chade, either nala super quality beater on it, itotum sponsored video alla, Yani use it in a personal carriana parana, nala super quality beater on it, ya Ipanyani e beaterum use it in the Ipo e sidely pick garnilla, a beaterum Yani use it in the comparatively prestige in the beater is super on it, upon Ningle Medican of Desha Nigle. Brand Kano and Angle Ningle or Pitum with the Medicanum. Upper E. Beater Medicum Namaka, either polar under blades in the Kuda kitten and depth, or an Namala cream vipianum, other polar than Namala egg beaty and a QC in the type, or an Yanivada UC in the Chapatima Korkamandity UC in the other than Yankanchadera, Ingenyana UC and then. പിന്നെ ഈ ബീറ്ററിന്റെ റേറ്റ് വന്നിട്ട് 1950 രൂപ അങ്ങനെയാണ് അപ്പോൾ എന്തോ ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട് 1800 സംതിങ്ങിനാണ് ഞങ്ങൾക്ക് ഈ ഒരു ബീറ്റർ മേടിക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഈ ബീറ്ററിന്റെ ഫംഗ്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ മൂന്ന് ബട്ടൺസ് ഉണ്ടാവും ഇതിന് അത് ഒന്ന് ഇജക്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് കൺട്രോളിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് സ്പീഡ് ഗ്രാജുവലി കൂട്ടുന്ന വേറൊരു ബട്ടൺ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ബട്ടൺസ് ആണ് ഇതിലുള്ളത് അപ്പോൾ ഞാൻ ഈ രണ്ട് ബീറ്ററേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ എനിക്ക് കമ്പാരിറ്റീവ്ലി ഇതിൽ തോന്നിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസ്റ്റീജിൻ്റെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ മുട്ടയൊക്കെ പെട്ടെന്ന് ബീറ്റായി വരുന്ന പോലെ തോന്നുന്നുണ്ട് മറ്റേ ബീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ ബീറ്റർ എടുക്കുന്ന ടൈമിനേക്കാളും കുറവ് സമയം മതി ഈ ബീറ്റർ വെച്ചിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിന് ഇത് ഫംഗ്ഷൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ബീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കൂടി പറഞ്ഞു തരാം 250 വാട്ട്സ് പവർ പിന്നെ 230 വോൾട്ട് ഉണ്ട് പിന്നെ 50 ഹെഡ്സ് സപ്ലൈയുമാണ് പിന്നെ 1 ഇയർ ഗ്യാരണ്ടി കൂടിയുണ്ട് ഇതിന് ഇനി ഞാൻ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം പ്ലഗ് ചെയ്യുക എന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ ബ്ലേഡൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്പീഡ് കൺട്രോൾ ഒന്ന് ഓൺ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇത് ഓണായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് എത്രയാണോ സ്പീഡ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ബീറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിയെ പതിയെ സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഒരു സ്വിച്ച് ഉണ്ട് ടെർബോ പറഞ്ഞിട്ട് അത് നമ്മൾ പ്രസ് ചെയ്താൽ പതിയെ പതിയെ അങ്ങ് സ്പീഡ് കൂടി കിട്ടും അപ്പോൾ എന്തുകൊണ്ടും നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബീറ്റർ തന്നെയാണിത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഈ ബീറ്റർ മേടിച്ചാൽ നന്നായിരിക്കും വേറെ ബീറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ യൂസ് ചെയ്ത രണ്ട് ബീറ്ററിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ഞാൻ ഈ ഡിഫറൻസ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇനി സെക്കൻഡ് ബ്ലേഡ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് അപ്പോൾ നമുക്ക് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാനും പറ്റും ക്രീമും എല്ലാം ബീറ്റ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കാനാണ് അപ്പോൾ നമ്മൾ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാനിത് കുഴച്ച് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ കൂടുതൽ നേരം ഇട്ട് കുഴക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചപ്പാത്തി മാവ് നമ്മൾ കൈ കൊണ്ട് കുഴക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് മാവ് കിട്ടും അപ്പോൾ ഞാൻ ചേർത്ത് വെള്ളം ഒരു ഇത്തിരി കൂടിപ്പോയി അപ്പോൾ കുറച്ചുകൂടി പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി മാവ് നന്നായിട്ട് കുഴഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിങ്ങനെ മിക്സായി കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് ഒരു 2 മിനിറ്റ് പോലും വേണ്ട കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി മാവും ഇവിടെ റെഡിയായി നല്ല സോഫ്റ്റായിരിക്കും ചപ്പാത്തി അപ്പോൾ ഇതാ ഇങ്ങനെയും ഉണ്ട് ഇതിന് യൂസ് ഈ ഒരു ബ്ലേഡിനായുണ്ട് നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു കുറച്ച് പേരിങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു